ഭാരതപ്പുഴയിൽ ജനകീയ കൂട്ടായ്മയിൽ നിർമ്മിച്ച ത്രാങ്ങാലി അടിയണ സംരക്ഷിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ജനകീയ ആസൂത്രണം നിലവിൽ വന്ന ശേഷം ആദ്യം പൂർത്തിയാക്കിയ പദ്ധതികളിലൊന്നാണ് ഇത്. കാലപ്പഴക്കം കൊണ്ട് ഇപ്പോൾ പലയിടങ്ങളിലും അടിയണ തകർച്ചയുടെ വക്കിലാണ്. പാലക്കാട് ജില്ലയിലെ പടിഞ്ഞാറൻ കാർഷിക ഗ്രാമങ്ങളാണ് വാണിയും കുളവും ത്രാങ്ങാലിയുമെല്ലാം. വേനലിൽ ജലക്ഷാമം രൂക്ഷമായപ്പോഴാണ് ഭാരതപ്പുഴയ്ക്കു കുറുകെ തടയണ എന്ന ആശയം ജനങ്ങളിൽ രൂപപ്പെട്ടത്. 1996 ജനകീയ ആസൂത്രണം നടപ്പായപ്പോൾ ഈ ആശയം അവതരിപ്പിച്ചു. അടിയണ നിർമ്മിക്കാനായിരുന്നു തീരുമാനം. ചെറുപ്പക്കാരും സ്ത്രീകളും കുട്ടികളും അടക്കം എല്ലാവരും ഒരുമിച്ച് കൈകോർത്തപ്പോൾ അടിയണ യാഥാർത്ഥ്യമായി. ചാക്കുകളിൽ മണൽ നിറച്ചാണ് താൽക്കാലിക സംവിധാനം ഒരുക്കിയത്. പാലക്കാട് ജില്ലയിലെ വാണിയംകുളം പഞ്ചായത്തിനെയും തൃശൂർ ജില്ലയിലെ പാഞ്ഞാൾ പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്നതായിരുന്നു അടിയണ. പിന്നീട് ത്രിതല പഞ്ചായത്ത് ഫണ്ടുകൾക്കൊപ്പം MP ഫണ്ട് കൂടി ചേർത്ത് ത്രാങ്ങാലിയിൽ സ്ഥിരം അടിയണ നിർമ്മിച്ചു. കല്ലും മണലും സിമന്റും ബൺറോ മിശ്രിതവും ഉപയോഗിച്ച് റിബർ ബെഡിൽ ഉറപ്പിക്കുന്ന രീതിയിലായിരുന്നു നിർമ്മാണം. ത്രാങ്ങാലി കാരക്കോട് പ്രദേശങ്ങളിലെ ജലക്ഷാമവും കൃഷിക്ക് ജലമില്ലായ്മയും ഇതുവഴി പരിഹരിക്കപ്പെട്ടു. വർഷങ്ങളുടെ പഴക്കം കാരണം ഇന്ന് അടിയണ തകർച്ചയുടെ വക്കിലാണ്. ഇത് നല്ല രീതിയിൽ ഇവിടെ വരികയാണെങ്കിൽ മാത്രമാണ് ത്രാങ്ങാലി, മാന്നനൂർ, കവളപ്പാറ, കാരക്കാട് തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലെ കുടിവെള്ളക്ഷാമത്തിനും അതുപോലെ തന്നെ 500 ഏക്കറിൽ വരുന്ന കൃഷിസ്ഥലവും സംരക്ഷിക്കുന്നതിന് വേണ്ടി കഴിയുകയുള്ളൂ. ഇവിടെ നല്ല രീതിയിലുള്ള കുടിവെള്ളക്ഷാമം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ കൂടിയാണിത്. ഇതിന് മൊത്തം പരിഹാരമാകുന്നതിന് വേണ്ടിയിട്ട് ഈ തടയണ അല്ലെങ്കിൽ അടിയണ ഇവിടെ പെട്ടെന്ന് തന്നെ നമുക്ക് കൊണ്ടുവരുന്നതിനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഒരുക്കണമെന്ന് അധികാരികളോട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പാലക്കാട് ജില്ലയിലെ വാണിയംകുളം, കൂനത്തറ, ത്രാങ്ങാലി, മാന്നന്നൂർ പ്രദേശങ്ങളും തൃശൂർ ജില്ലയിലെ തൊഴുപ്പാടം, വാഴാലിക്കാവ്, പൈങ്കുളം പ്രദേശങ്ങളും വേനൽക്കാലത്ത് കടുത്ത ജലക്ഷാമത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് ത്രാങ്ങാലി അടിയണ ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ്. അടിയണ സംരക്ഷിച്ചില്ലെങ്കിൽ വരുംകാലങ്ങളിൽ ഇവിടുത്തെ സാഹചര്യം ഗുരുതരമാകും. അടിയണ പുനർനിർമ്മിക്കാൻ അടിയന്തരമായി ഇടപെടൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ. ന്യൂസ് 18 വാണിയംകുളം.